എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്, ഒരു പൊതിച്ചോറായിട്ടാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന രീതികളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് പൊതി കെട്ടി വെച്ചിട്ട് ആ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോൾ എടുത്ത് കഴിക്കുകയാണ് ചെയ്തത്. ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പൊതിച്ചോറ്. അപ്പോൾ നമ്മൾ മുമ്പ് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ അതുപോലെ പാവയ്ക്ക തോരൻ അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു വെണ്ടയ്ക്ക ഫ്രൈയുടെ റെസിപ്പി ഞാൻ പറയാം കേട്ടോ. നല്ല അടിപൊളി വെണ്ടയ്ക്ക ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പൊതിച്ചോറ് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുത്തതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള വെണ്ടയ്ക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ടൈം കിട്ടുമ്പോൾ നിങ്ങൾ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു ഐറ്റം അതിൽ ഉൾപ്പെടുത്താൻ നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അതൊരു 10 മിനിറ്റ് അവിടെ വെച്ചേക്കാം. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ആ പൊടികളൊക്കെ അപ്പോൾ ശരിക്കും അതുമ്മ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ പൊതിച്ചോറിലേക്കായിട്ട് ഒരു പാവയ്ക്ക തോരനും കൂടി ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ പൊതിച്ചോറിൽ അങ്ങനെ പാവയ്ക്ക എല്ലാവരും ഉൾപ്പെടുത്താറില്ല. ആ ഒരു കയ്പ് ടേസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എല്ലാവർക്കും പാവയ്ക്ക ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇഷ്ടമാണ്. ഇതിലിപ്പോൾ ഈ നല്ല ഫ്രഷായിട്ടുള്ള പാവയ്ക്ക നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഈ വാടിപ്പോയത് നമ്മുടെ ഫ്രിഡ്ജിൽ കിടന്ന് വെറുതെ കിടന്ന് വാടിപ്പോയതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ഞാൻ വിചാരിച്ചു പഴുത്ത് പോയിട്ടുണ്ടാവുമെന്നാണ്. പക്ഷേ ഉള്ളിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പഴുപ്പൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ രണ്ട് പാവയ്ക്കയും കറിക്ക് വേണ്ടിയിട്ട് എടുക്കണ്ട കേട്ടോ. കറിയല്ല, നമ്മൾ തോരനാണ് വെക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ അതിങ്ങനെ കിടന്ന് വെന്ത് പോവും, ഇങ്ങനെ മുരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞങ്ങൾ വീട്ടിലിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ബീബ് ഉള്ളപ്പോഴാണ്. ബീബിന് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പൊതിച്ചോറൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് ഉണ്ടാക്കി പൊതിയൊക്കെ കെട്ടി വെച്ചിട്ട് കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ പുറത്തൊക്കെ ഔട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇടയ്ക്കൊക്കെ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കിവിടെ പാവയ്ക്ക തോരൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് ഇതിപ്പോൾ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തേക്കണതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളകും മുളക് പൊടിയൊന്നും അല്ല കേട്ടോ ചേർക്കുന്നത്. അതിന് പകരം നമ്മുടെ വറ്റൽ മുളക് ഉണ്ടല്ലോ, അത് പൊടിച്ചതാണ്. ഈ കുത്തുമുളക് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ പാവയ്ക്ക തോരൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരുപാട് മസാലയൊന്നും ഇല്ലാണ്ട് ആ ഒരു പാവയ്ക്കയുടെ ടേസ്റ്റും ഈ ഒരു എന്താ പറയുക ഉള്ളി മുളകൊക്കെ കുത്താന്ന് പറയില്ലേ ആ ഒരു ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. ആദ്യമൊന്നും ഞാൻ തീരെ കഴിക്കാത്ത സാധനമായിരുന്നു കേട്ടോ പാവയ്ക്ക. പ്രത്യേകിച്ച് തോരനൊന്നും തീരെ കഴിക്കില്ലായിരുന്നു പാവയ്ക്കയുടെ. പിന്നെ ഇപ്പം എന്തോ അറിയില്ല, ഇപ്പം ഞാൻ തന്നെ കഴിച്ച് ഇപ്പം എനിക്കിഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മോനും കഴിക്കും കേട്ടോ, അവന് 3 വയസ്സായിട്ടുള്ളൂ. അവന് പാവയ്ക്കൊക്കെ നല്ലോണം കഴിക്കും. ഇനി അതുകൊണ്ടൊക്കെയാണോന്ന് അറിയില്ല, ഇപ്പം ഞാനും കഴിക്കും നന്നായിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിവിടെ മീൻ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കരിമീനാണ്, പക്ഷേ ചെറിയ കരിമീനാണ് കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്ക അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചതയ്ക്കൊന്നുമല്ല കേട്ടോ, അരിഞ്ഞാണ് ഇട്ട് കൊടുത്തേക്കണേ. അപ്പോൾ നന്നായിട്ടതൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കൂടുതൽ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കുത്തുമുളകെന്ന്, ആ വറ്റൽ മുളക് പൊടിച്ചത് അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ, നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ റെഡിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പുതുച്ചോറിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഐറ്റമാണ്. അതുപോലെ നമ്മുടെ പാവയ്ക്ക തോരനും മീൻ പൊരിച്ചതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങാച്ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ തേങ്ങയും കുറച്ച് ഉള്ളിയും മാങ്ങയും അതുപോലെ പച്ചമുളകൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ വെളുത്തുള്ളിയും ഉള്ളിയും കൂടി മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ടുണ്ടായില്ലേ, ആ ജാറിൽ തന്നെയാണ് ഇട്ട് കൊടുത്തേക്കണേ. അതുകൊണ്ട് ചെറുതായിട്ട് വെളുത്തുള്ളിയുടെ ഫ്ലേവർ വരും കേട്ടോ. ആ ജാറ് കഴുകിയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഇഷ്ടമാണ്. ചില സമയത്ത് ഞങ്ങളൊരു അല്ലി വെളുത്തുള്ളി ചമ്മന്തിയിൽ വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഈ ഒരു ഉണക്കമുളക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ചമ്മന്തി നമ്മൾ മിക്സിയിൽ തന്നെയാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. അമ്മയില്ല, ഇവിടെ അമ്മയുണ്ട്. അത് പക്ഷേ ഈ കിച്ചൺ ശരിക്കും പറഞ്ഞാൽ വർക്ക് ഏരിയ ആയിരുന്നു മുമ്പത്തെ. ഇപ്പോൾ നമ്മൾ അതിനെ കിച്ചണാക്കിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മി. അതിനെ ഭദ്രമായിട്ട് ഇവിടെ മൂടി വെച്ചേക്കാൻ കേട്ടോ, ഉപയോഗിക്കാറൊന്നുമില്ല. ഇനി നമ്മൾ ഇതിനെ ഇങ്ങോട്ട് സ്റ്റവ് ഇങ്ങോട്ട് മാറ്റാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അമ്മീനെ ഇവിടെ നിന്നെടുത്ത് മാറ്റും പുറത്തേക്ക്. അപ്പോൾ നമ്മളത് ഉപയോഗിക്കും കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് മീൻകറി ഉണ്ട്. അത് ഉമ്മച്ചിയുടെ പണിയാണ് കേട്ടോ. ഉമ്മച്ചിയാണ് മീൻകറി ഉണ്ടാക്കിയത്. പിന്നെ ഞാനിവിടെ കുറച്ച് മുട്ട പൊരിക്കാനുള്ള പണിയിലാണ്. നമ്മുടെ പൊതിച്ചോറിലെ മെയിനായിട്ടാണ് മുട്ട പൊരിച്ചത്. അപ്പോൾ അതിനുള്ള പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ നമ്മുടെ കുക്കിംഗ് കോൺടെസ്റ്റിൻ്റെ കാര്യം ആരും മറന്നുപോകണ്ട കേട്ടോ. ജൂൺ 1st മുമ്പായിട്ട് നമുക്ക് വീഡിയോസ് അയച്ചുതരണേ. അപ്പോൾ ആ ഒരു കോൺടെസ്റ്റിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ, എല്ലാവരും അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ ഇവിടെ ഇല കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി അതിനൊന്ന് വാട്ടിയെടുക്കണം. ഈ ഗ്യാസിൻ്റെ സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വാട്ടിയെടുക്കണത്, അടുപ്പത്തേക്കൊന്നും കൊണ്ടുപോകണില്ല കേട്ടോ. ഇല നമ്മൾ വാട്ടിയതിന് ശേഷമാണ് കഴുകാറുള്ളത്, പക്ഷേ ഇതിപ്പോൾ കഴുകിയതിന് ശേഷമാണ് വാട്ടണം കേട്ടോ, കാരണം മഴയായതുകൊണ്ട് ഓൾറെഡി ഇല നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായി. അപ്പോൾ പിന്നെ കഴുകിയിട്ടാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഇതേ ഇവിടെയുണ്ട്, മുട്ട പൊരിച്ചത്, ചമ്മന്തി, അതുപോലെ വെണ്ടയ്ക്ക ഫ്രൈ, പാവയ്ക്ക തോരൻ, അതുപോലെ നമ്മുടെ മീൻ പൊരിച്ചത്, ഇത്രയൊക്കെയാണ്. പിന്നെ കുറച്ച് അച്ചാർ നമ്മൾ മുമ്പ് ഇട്ടത് ഇവിടെ ഇരിക്കേണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോറ് പൊതികെട്ടാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്കൊരു ന്യൂസ് പേപ്പർ ഇടാം, അതിൻ്റെ മുകളിലേക്ക് ഇല വെച്ച് കൊടുക്കാം. ഈ ഒരു പൊതി കെട്ടുന്ന ഒരു പരിപാടി ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്നേ പിന്നെ പഠിച്ചതാണ് കേട്ടോ. അവിടെ ഉമ്മച്ചി നല്ല എക്സ്പേർട്ടാണ്, ഉമ്മച്ചിയുടെ നിന്ന് പഠിച്ചതാണ്. ബീബ് ക്ലാസ്സിലൊക്കെ പോയിരുന്ന സമയത്ത് ആൾ ലഞ്ച് ബോക്സ് തിരിച്ച് കൊണ്ടുവരണം, അത് കഴുകണം, ആ ഒരു മടി കാരണം കൊണ്ട് ആൾ പൊതിച്ചോറ് കൊണ്ടുപോകാറുണ്ട്. അതുമാത്രമല്ല ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇപ്പോൾ നാട്ടിൽ വന്നാലും ഇതുപോലെ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കറികളൊക്കെ നമുക്കിനി നിരത്തി കൊടുക്കാം. നമ്മുടെ പാവയ്ക്കാ തോരൻ, അതുപോലെ വെണ്ടയ്ക്ക ഫ്രൈ, നമ്മുടെ മാങ്ങച്ചാറ്, മുട്ട പൊരിച്ചത്, പിന്നെ കരിമീൻ പൊരിച്ചതാണ്. കരിമീൻ പൊരിച്ചതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചെറുതാണ് കേട്ടോ, അത് പള്ളത്തിയുടെ അത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ചമ്മന്തി വെച്ച് കൊടുക്കുക. ചമ്മന്തി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ ചമ്മന്തി ആയിരുന്നു. ആ മാങ്ങയുടെ ആ ഒരു പുളിയുമൊക്കെ കൂടെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇനി നമുക്കിത് പൊതി കെട്ടി വയ്ക്കാം. ഒരു ഒരു മണിക്കൂറെങ്കിലും നമ്മൾ കുറഞ്ഞത് വെക്കണം കേട്ടോ. ഞങ്ങളൊരു 2 മണിക്കൂർ നേരത്തോളം വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും അതിൻ്റെ ചൂടൊന്നും പോയിട്ടുണ്ടായില്ല കേട്ടോ. ചെറിയ ചൂടോടുകൂടി തന്നെയാണ് കഴിച്ചത്. അതിരുന്ന് നല്ല സെറ്റായിട്ട് ആ വാഴല വാടിയതിൻ്റെ ആ ഒരു മണവും നമ്മുടെ കറികളുടെ ആ ഒരു മണവും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് വരും. ആദ്യമൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇലയിൽ ഇതുപോലെ കറികളൊക്കെ സെറ്റ് ചെയ്യുന്ന പണി വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എനിക്ക്. ഇല ഇതുപോലെ പൊതിഞ്ഞ് കെട്ടുന്നത് ഉമ്മച്ചിയാണ്, അവിടെ ബീബിൻ്റെ ഉമ്മച്ചിയാണ്. ഇപ്പം ഞാൻ പഠിച്ചു കേട്ടോ, ഇപ്പം ഞാനും ഇതുപോലെയൊക്കെ പൊതിഞ്ഞ് കെട്ടും. അപ്പോൾ ഇതുവരെ ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തവർ ഒരു തവണ എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് പുറത്തൊന്നും പോയിട്ട് സാധനങ്ങളൊന്നും വാങ്ങിക്കണ്ട, നമ്മുടെ പറമ്പിൽ തന്നെയുള്ള സാധനങ്ങളോ വല്ല ചീരയോ മുരിങ്ങലയോ അതുപോലെ കായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് ഉപ്പേരി വെച്ചിട്ടും അതുപോലെ തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒരു പുതിയ ടീ നിന്ന് കഴിച്ച് നോക്കും, നല്ല ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ നമ്മൾ 2 മണിക്കൂർ കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ തുറന്നിട്ടുണ്ട് കേട്ടോ. തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ്, ആ വാടിയ ഇലയുടെ മണം എന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളി മണം തന്നെയാണ്. അപ്പോൾ നമുക്കിത് തുറക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടൊന്നുമില്ല, കാരണം നമ്മൾ പൊതി കെട്ടിയപ്പോൾ തന്നെ കണ്ടാണ് ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല സെറ്റായിട്ട് നല്ലൊരു സ്മെല്ലാണ് വരാ തുറക്കുമ്പോൾ. ഇതിലിപ്പോൾ മീൻ പൊരിച്ചത് മാത്രമാണ് ഒന്ന് തണുത്തു പോയത്. തണുത്തു പോയെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല മുരിഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് ഒന്ന് തണുത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരിമീനായതുകൊണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ മുള്ളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കടിച്ച് കടിച്ച് തിന്നാനാണ് അത് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ വെണ്ടയ്ക്ക തോരൻ, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. വീണ്ടും കാണാം, ബൈ.